ഹായ് ഫ്രണ്ട്സ്, നമ്മൾ അസിസ്റ്റന്റ് സെയിൽസ്മാൻ ഈ ഒരു ഭാഗത്ത് നടക്കുന്ന പരീക്ഷയുടെ മുൻവർഷത്തെ ചോദ്യപേപ്പറാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഇത് അസിസ്റ്റന്റ് സെയിൽസ്മാൻ കേരള സ്റ്റേറ്റ് സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ ലിമിറ്റഡ്. ഈ ഒരു ഭാഗത്തിൽ 27/8/2016 എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. അപ്പോൾ ഇതിലെ ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളും നോക്കാം. ലോക പ്രശസ്തമായ കരകൗശല മേള നടക്കുന്ന സൂരജ് കുണ്ട് ഏത് സംസ്ഥാനത്താണ്? ഹരിയാന. ലോക പ്രശസ്തമായ കരകൗശലമേള നടക്കുന്ന സൂരജ് കുണ്ട് ഹരിയാന സംസ്ഥാനത്താണ്. ദേശീയ വനിതാ കമ്മീഷൻ്റെ ആദ്യത്തെ ചെയർപേഴ്സൺ ജയന്തി പട്നായിക്. ദേശീയ വനിതാ കമ്മീഷൻ്റെ ആദ്യ ചെയർപേഴ്സണാണ് ജയന്തി പട്നായിക്. ദേശീയ വനിതാ കമ്മീഷൻ്റെ ആദ്യ ചെയർപേഴ്സൺ ജയന്തി പട്നായിക്കാണ്. 1857 കലാപത്തിൽ ലക്നൌവിൽ നേതൃത്വം നൽകിയത് ആരായിരുന്നു? ബീഗം ഹസ്രത് മഹൽ. 1857 കലാപത്തിൽ ലക്നൌവിൽ നേതൃത്വം നൽകിയത് ബീഗം ഹസ്രത് മഹൽ ആയിരുന്നു. ചുവട ചേർത്തവരിൽ ആരുടെ ചരമദിനമാണ് മഹാപരിനിർവാണ ദിവസമായി ആചരിക്കുന്നത്? ബി ആർ അംബേദ്കർ. ബി ആർ അംബേദ്കറുടെ ചരമദിനമാണ് മഹാപരിനിർവാണ ദിവസമായി ആചരിക്കുന്നത്. മഹാപരിനിർവാണ ദിവസം ബി ആർ അംബേദ്കർ. വ്യാഴത്തെക്കുറിച്ച് പഠിക്കാൻ നാസ അയച്ച പേടകത്തിൻ്റെ പേര് ജൂനോ. വ്യാഴത്തെക്കുറിച്ച് പഠിക്കാൻ നാസ അയച്ച പേടകത്തിൻ്റെ പേര് ജൂനോ എന്നാണ്. മികച്ച സഹനടിക്കുള്ള ദേശീയ പുരസ്കാരം ചലച്ചിത്രതാരം കൽപ്പന നേടിയത് ഏത് സിനിമയ്ക്കാണ്? തനിച്ചല്ല ഞാൻ. മികച്ച സഹനടിക്കുള്ള ദേശീയ പുരസ്കാരം ചലച്ചിത്രതാരം കൽപ്പന നേടിയത് തനിച്ചല്ല ഞാൻ എന്ന സിനിമയ്ക്കാണ്. 2016 ഇൻ്റർനെറ്റ് സുരക്ഷാ ദിനമായി ആചരിക്കുന്നത് എന്നാണ്? ഫെബ്രുവരി 9. ഫെബ്രുവരി 9 ഇൻ്റർനെറ്റ് സുരക്ഷാ ദിനമായി ആചരിക്കുന്നത്. ഫെബ്രുവരി 9 ഇൻ്റർനെറ്റ് സുരക്ഷാ ദിനമായി ആചരിക്കുന്നത്. 2015 മികച്ച ഫുട്ബോൾ കളിക്കാരനുള്ള ഫിഫ ബാലന്തോർ പുരസ്കാരം നേടിയ കളിക്കാരൻ ലയണൽ മെസ്സി. 2015 മികച്ച ഫുട്ബോൾ കളിക്കാരനുള്ള ഫിഫ ബാലന്തോർ പുരസ്കാരം നേടിയ കളിക്കാരൻ ലയണൽ മെസ്സിയാണ്. ഈ ബാലന്തോർ പുരസ്കാരം അവസാനം കൊടുത്ത് 2015. പാക് തീവ്രവാദികൾ സൈനിക ആക്രമണം നടത്തിയ പത്താൻകോട്ട് സൈനിക താവളം ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? പഞ്ചാബ്. പാക് തീവ്രവാദികൾ സൈനിക ആക്രമണം നടത്തിയ പത്താൻകോട്ട് സൈനിക താവളം പഞ്ചാബിലാണ് സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിൽ കുടുംബശ്രീ പ്രസ്ഥാനം ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് എന്ന്? മെയ് 17, 1998. കേരളത്തിൽ കുടുംബശ്രീ പ്രസ്ഥാനം ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് മെയ് 17, 1998. അടുത്തടുത്ത് നോക്കുന്ന പേപ്പറാണ് 145/2017 ക്വസ്റ്റ്യൻ പേപ്പർ കൂടായിട്ടുള്ള സെയിൽസ്മാൻ സെയിൽസ് വുമൺ ഹാൻഡേഴ്സ്. ഈ രൂപത്തിൽ 9/12/2017 നടന്ന എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. 2017 ഏപ്രിൽ 1 കണക്കനുസരിച്ച് കേരള മന്ത്രിസഭയിലെ അംഗങ്ങൾ 19. 2017 ഏപ്രിൽ 1 കണക്കനുസരിച്ച് കേരള മന്ത്രിസഭയിലെ അംഗങ്ങൾ 19. ഇപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കം 20 അംഗങ്ങളാണ് മന്ത്രിസഭയിൽ ഉള്ളത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കം 20 അംഗങ്ങൾ. നരേന്ദ്രമോദി സർക്കാരിലെ ജലവിഭവ വകുപ്പ് മന്ത്രി ഗജേന്ദ്ര സിംഗ് ഷെഖാവത്ത്. നരേന്ദ്രമോദി സർക്കാരിലെ ജലവിഭവ വകുപ്പ് മന്ത്രിയാണ് ഗജേന്ദ്ര സിംഗ് ഷെഖാവത്ത്. കേരള സംസ്ഥാന സ്പോർട്സ് കൗൺസിലിൻ്റെ ഇപ്പോഴത്തെ പ്രസിഡന്റ് മേഴ്സിക്കുട്ടൻ. ശ്രീമതി മേഴ്സിക്കുട്ടനാണ് കേരള സംസ്ഥാന സ്പോർട്സ് കൗൺസിലിൻ്റെ ഇപ്പോഴത്തെ പ്രസിഡന്റ്. 2016 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ മലയാള കൃതി ശ്യാമമാധവം. 2016 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ മലയാള കൃതിയാണ് ശ്യാമമാധവം. 2019 നേടിയത് അച്ഛൻ പിറന്ന വീട് എന്ന കൃതിയാണ്. വി മധുസൂദനൻ നായരായിരുന്നു. 2019 വി മധുസൂദനൻ നായർക്കാണ് അച്ഛൻ പിറന്ന വീട് എന്ന കൃതിക്ക് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ഫോർ മലയാളം കൃതി. ഒറ്റ വിക്ഷേപണത്തിൽ ഏറ്റവും അധികം ഉപഗ്രഹങ്ങളെ ഭ്രമണപഥത്തിലെത്തിച്ച രാജ്യമെന്ന റെക്കോർഡ് ഇന്ത്യ കരസ്ഥമാക്കിയത് എത്ര ഉപഗ്രഹങ്ങളെ അയച്ചുകൊണ്ടാണ്? 104.
ഒറ്റ വിക്ഷേപണത്തിൽ ഏറ്റവും അധികം ഉപഗ്രഹങ്ങളെ ഭ്രമണപഥത്തിൽ എത്തിച്ച രാജ്യം എന്ന റെക്കോർഡ് ഇന്ത്യ കരസ്ഥമാക്കിയത് 104 ഉപഗ്രഹങ്ങളെ അയച്ചുകൊണ്ടാണ്. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ സാമ്പത്തിക ഉപദേഷ്ടാവ് ഗീതാ ഗോപിനാഥ് ആയിരുന്നു. ഇപ്പോഴങ്ങനെ ഒരു പോസ്റ്റ് കാണുന്നില്ല. പ്രസ് വിഭാഗത്തിൻ്റെ ഉപദേഷ്ടാവ് പ്രഭാവർമ്മയാണ്. സയൻറ്റിഫിക് വിഭാഗത്തിൻ്റെ ഉപദേഷ്ടാവ് എം സി ദത്തനാണ്. ലോ നിയമ വിഭാഗത്തിൻ്റെ ഉപദേഷ്ടാവ് എൻ കെ ജയകുമാറാണ്. പോലീസ് വിഭാഗത്തിൻ്റെ ഉപദേഷ്ടാവ് രമൺ ശ്രീവാസ്തവയാണ്. മീഡിയ വിഭാഗത്തിൻ്റെ ഉപദേഷ്ടാവ് ജോൺ ബ്രിട്ടാസാണ്. എത്രാമത്തെ സംസ്ഥാന സ്കൂൾ കലോത്സവമായിരുന്നു 2017 ജനുവരിയിൽ കണ്ണൂരിൽ വെച്ച് നടന്നത്? 57. 57-ാമത്തെ സംസ്ഥാന സ്കൂൾ കലോത്സവമായിരുന്നു 2017 ജനുവരിയിൽ കണ്ണൂരിൽ വെച്ച് നടന്നത്. 2019-ൽ 60-ാമത്തെ കലോത്സവമായിരുന്നു, അത് കാഞ്ഞങ്ങാട് വെച്ചാണ് നടന്നത്. 2019-ൽ 60-ാമത്തെ സ്കൂൾ കലോത്സവമായിരുന്നു, വേദി കാഞ്ഞങ്ങാടും ആയിരുന്നു. ഗ്രാൻഡ് മാസ്റ്റർ പദവി കരസ്ഥമാക്കിയ ഇന്ത്യയിലെ 2-ാമത്തെ വനിതാ ചെസ് താരം ദ്രോണവരി ഹരിക. ഗ്രാൻഡ് മാസ്റ്റർ പദവി കരസ്ഥമാക്കിയ ഇന്ത്യയിലെ 2-ാമത്തെ വനിതാ ചെസ് താരമാണ് ദ്രോണവരി ഹരിക. മംഗൾയാൻ വിക്ഷേപണത്തിന് ഇന്ത്യ ഉപയോഗിച്ച ബഹിരാകാശ വാഹനത്തിൻ്റെ പേര് PSLV-C-25. മംഗൾയാൻ വിക്ഷേപണത്തിന് ഇന്ത്യ ഉപയോഗിച്ച ബഹിരാകാശ വാഹനത്തിൻ്റെ പേര് PSLV-C-25 എന്നാണ്. 47-ാമത് സംസ്ഥാന ചലച്ചിത്ര അവാർഡിൽ മികച്ച ഗായകനായി തിരഞ്ഞെടുക്കപ്പെട്ടത് സൂരജ് സന്തോഷ്. 47-ാമത് സംസ്ഥാന ചലച്ചിത്ര അവാർഡിൽ മികച്ച ഗായകനായി തിരഞ്ഞെടുക്കപ്പെട്ടത് സൂരജ് സന്തോഷാണ്. ആറുവരിപ്പാതയായ സുവർണ ചതുഷ്കോണ സൂപ്പർ ഹൈവേയുടെ നിർമ്മാണ പ്രവർത്തനം ആരംഭിച്ചത് ഏത് ഗവൺമെൻറ്റിൻ്റെ കാലത്താണ്? അടൽ ബിഹാരി വാജ്പേയി. ആറുവരിപ്പാതയായ സുവർണ ചതുഷ്കോണ സൂപ്പർ ഹൈവേയുടെ നിർമ്മാണ പ്രവർത്തനം ആരംഭിച്ചത് അടൽ ബിഹാരി വാജ്പേയി ഗവൺമെൻറ്റിൻ്റെ കാലത്താണ്. ബ്രോഡ്ഗേജ് പാതയിൽ റെയിൽപ്പാളങ്ങൾ തമ്മിലുള്ള അകലം 1.676 മീറ്റർ. ബ്രോഡ്ഗേജ് പാതയിൽ റെയിൽപ്പാളങ്ങൾ തമ്മിലുള്ള അകലം 1.676 മീറ്ററാണ്. ശ്രീലങ്കയും ഇന്ത്യയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന പാലം രാമസേതു. ഇന്ത്യയും ശ്രീലങ്കയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന പാലമാണ് രാമസേതു. ഇന്ത്യ ഏറ്റവും അധികം അതിർത്തി പങ്കിടുന്ന രാജ്യം ബംഗ്ലാദേശ്. ഇന്ത്യ ഏറ്റവും അധികം അതിർത്തി പങ്കിടുന്ന രാജ്യം ബംഗ്ലാദേശാണ്. ഇന്ത്യയിൽ സ്പീഡ് പോസ്റ്റ് ആരംഭിച്ച വർഷം 1986. ഇന്ത്യയിൽ സ്പീഡ് പോസ്റ്റ് ആരംഭിച്ച വർഷം 1986. ഇന്ത്യയിലെ ഏറ്റവും താഴ്ന്ന പ്രദേശം കുട്ടനാട്. ഇന്ത്യയിലെ ഏറ്റവും താഴ്ന്ന പ്രദേശം കുട്ടനാടാണ്. ഇന്ത്യയിലെ ഏറ്റവും താഴ്ന്ന പ്രദേശമാണ് കുട്ടനാട്. ഇന്ത്യയിലാദ്യത്തെ ഇരുമ്പുരുക്ക് വ്യവസായശാല ബിലായ് സ്റ്റീൽ പ്ലാന്റ്. ഇന്ത്യയിലാദ്യത്തെ ഇരുമ്പുരുക്ക് വ്യവസായശാലയാണ് ബിലായ് സ്റ്റീൽ പ്ലാന്റ്. ഇന്ത്യയിലാദ്യത്തെ കൽക്കരി ഖനി റാണിഗഞ്ച്. ഇന്ത്യയിലാദ്യത്തെ കൽക്കരി ഖനിയാണ് റാണിഗഞ്ച്. ഇന്ത്യയിലാദ്യത്തെ കൽക്കരി ഖനി റാണിഗഞ്ചാണ്. പശ്ചിമബംഗാളിലെ ഹൂഗ്ലി നദീതീരത്ത് കേന്ദ്രീകരിച്ചിരിക്കുന്ന പ്രധാന വ്യവസായം ചണ വ്യവസായം. പശ്ചിമബംഗാളിലെ ഹൂഗ്ലി നദീതീരത്ത് കേന്ദ്രീകരിച്ചിരിക്കുന്ന പ്രധാന വ്യവസായമാണ് ചണ വ്യവസായം. തമിഴ്നാട് കേരളം ലക്ഷദ്വീപ് എന്നിവ ഉൾപ്പെടുന്ന പോസ്റ്റൽ സോൺ സോൺ 6. തമിഴ്നാട് കേരളം ലക്ഷദ്വീപ് എന്നിവ ഉൾപ്പെടുന്ന പോസ്റ്റൽ സോൺ സോൺ 6. നിസ്സഹകരണ പ്രസ്ഥാനം പിൻവലിക്കുവാൻ ഗാന്ധിജിയെ പ്രേരിപ്പിച്ച സംഭവം ചൗരി ചൗര. നിസ്സഹകരണ പ്രസ്ഥാനം പിൻവലിക്കുവാൻ ഗാന്ധിജിയെ പ്രേരിപ്പിച്ച സംഭവം ചൗരി ചൗരയാണ്. അൺഹാപ്പി ഇന്ത്യ ആരുടെ കൃതിയാണ്? ലാല ലജ്പത് റായ്. അൺഹാപ്പി ഇന്ത്യ ലാല ലജ്പത് റായിയുടെ കൃതിയാണ്. വിധവകൾക്ക് വിദ്യാഭ്യാസം നൽകുന്നതിനായി ശാരദാ സദൻ സ്ഥാപിച്ചതാരെ? പണ്ഡിത രമഭായ്. വിധവകൾക്ക് വിദ്യാഭ്യാസം നൽകുന്നതിനായി ശാരദാ സദൻ സ്ഥാപിച്ചത് പണ്ഡിത രമഭായിയാണ്. വാർദ്ധ വിദ്യാഭ്യാസ പദ്ധതി ആരംഭിച്ച വർഷം 1937. വാർദ്ധ വിദ്യാഭ്യാസ പദ്ധതി ആരംഭിച്ചത് 1937-ാണ്.
എവിടെ വെച്ച് നടന്ന കോൺഗ്രസ് സമ്മേളനത്തിലാണ് ആദ്യമായി ജനഗണമന ആലപിച്ചത്? കൊൽക്കത്ത 1911. കൊൽക്കത്തയിൽ വെച്ച് നടന്ന കോൺഗ്രസ് സമ്മേളനത്തിലാണ് ആദ്യമായി ജനഗണമന ആലപിച്ചത്? 1948 ഫെബ്രുവരിയിൽ നടന്ന ഹിതപരിശോധനയിലൂടെ ഇന്ത്യൻ യൂണിയൻ ലഭിച്ച നാട്ടുരാജ്യം? ജുനഗഡ്. 1948 ഫെബ്രുവരിയിൽ നടന്ന ഹിതപരിശോധനയിലൂടെ ഇന്ത്യൻ യൂണിയൻ ലഭിച്ച നാട്ടുരാജ്യം ജുനഗഡ് ആണ്. ആന്ധ്രാപ്രദേശ് സംസ്ഥാനം നിലവിൽ വന്ന വർഷം? 1956. ആന്ധ്രാപ്രദേശ് സംസ്ഥാനം നിലവിൽ വന്നത് 1956. 1953 വന്നത് ആന്ധ്ര സംസ്ഥാനമാണ്. നാട്ടുരാജ്യങ്ങളെ ഇന്ത്യൻ യൂണിയൻ ലയിപ്പിക്കാനുള്ള ലയന കരാറിൽ ഒപ്പിട്ട വ്യക്തി? സർദാർ വല്ലഭായ് പട്ടേൽ. നാട്ടുരാജ്യങ്ങളെ ഇന്ത്യൻ യൂണിയൻ ലയിപ്പിക്കാനുള്ള ലയന കരാറിൽ ഒപ്പിട്ട വ്യക്തി സർദാർ വല്ലഭായ് പട്ടേലാണ്. 1928 സൈമൺ കമ്മീഷൻ ഇന്ത്യയിൽ വരുമ്പോൾ ഇന്ത്യയിലെ വൈസ്രോയി? ഇർവിൻ പ്രഭു. 1928 സൈമൺ കമ്മീഷൻ ഇന്ത്യയിൽ വരുമ്പോൾ ഇന്ത്യയിലെ വൈസ്രോയി ഇർവിൻ പ്രഭു ആയിരുന്നു. ദേശബന്ധു എന്നറിയപ്പെടുന്നത്? സിയാർദാസ്. സിയാർദാസ് ആണ് ദേശബന്ധു എന്ന പേരിൽ അറിയപ്പെടുന്നത്. സിയാർദാസ് ആണ് ദേശബന്ധു. പൗരന്റെ ചുമതലകൾ ഇന്ത്യൻ ഭരണഘടനയിലെ ഏത് ആർട്ടിക്കിളിലാണ് വിവരിക്കുന്നത്? 51A. പൗരന്റെ ചുമതലകൾ ഇന്ത്യൻ ഭരണഘടനയിലെ 51A ആർട്ടിക്കിളിലാണ് വിവരിക്കുന്നത്. ഇന്ത്യൻ ദേശീയ പതാകയ്ക്ക് ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകാരം നൽകിയതെന്ന്? 1947 ജൂലൈ 22. ഇന്ത്യൻ ദേശീയ പതാകയ്ക്ക് ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകാരം നൽകിയത് 1947 ജൂലൈ 22. വന്ദേ മാതരം ബങ്കിംചന്ദ്ര ചാറ്റർജിയുടെ ഏത് നോവലിൽ നിന്നും എടുത്തിട്ടുള്ളതാണ്? ആനന്ദമഠം. വന്ദേ മാതരം ബങ്കിംചന്ദ്ര ചാറ്റർജിയുടെ ആനന്ദമഠം എന്ന നോവലിൽ നിന്നും എടുത്തിട്ടുള്ളതാണ്. കടുവകളെ സംരക്ഷിക്കുന്നതിനായുള്ള പ്രൊജക്ട് ടൈഗർ നിലവിൽ വന്ന വർഷം? 1973. കടുവകളെ സംരക്ഷിക്കുന്നതിനുള്ള പ്രൊജക്ട് ടൈഗർ നിലവിൽ വന്നത് 1973. കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ്റെ ഇപ്പോഴത്തെ ചെയർമാൻ? ബിമൽ ജുൽക്ക. കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ്റെ ഇപ്പോഴത്തെ ചെയർമാൻ ബിമൽ ജുൽക്കയാണ്. ഇന്ത്യൻ ദേശീയ പതാകയുടെ ആദ്യ രൂപം തയ്യാറാക്കിയ വ്യക്തി? പിംഗലൈ വെങ്കയ്യ. ഇന്ത്യൻ ദേശീയ പതാകയുടെ ആദ്യ രൂപം തയ്യാറാക്കിയ വ്യക്തി പിംഗല വെങ്കയ്യാണ്. ഇന്ത്യയിൽ വിവരാവകാശ കമ്മീഷൻ നിലവിൽ വന്ന വർഷം? 1993. ഇന്ത്യയിൽ വിവരാവകാശ കമ്മീഷൻ നിലവിൽ വന്ന വർഷം 1993. ഇന്ത്യൻ ഭരണഘടനയിലെ മൗലിക അവകാശങ്ങൾ എന്ന ആശയം ഏത് രാജ്യത്തു നിന്നും കടമെടുത്തതാണ്? അമേരിക്കൻ ഐക്യനാടുകൾ. ഇന്ത്യൻ ഭരണഘടനയിലെ മൗലിക അവകാശങ്ങൾ എന്ന ആശയം അമേരിക്കൻ ഐക്യനാടുകളിൽ നിന്നും കടമെടുത്തതാണ്. ഇന്ത്യയുടെ ദേശീയ പതാക ആദ്യം ഉയർത്തിയത്? മാഡം ഭിക്കാജി കാമ. ഇന്ത്യയുടെ ദേശീയ പതാക ആദ്യം ഉയർത്തിയത് മാഡം ഭിക്കാജി കാമയാണ്. ഇന്ത്യയുടെ ദേശീയ മുദ്രയിലെ സത്യമേവ ജയതേ ഏത് ഉപനിഷത്തിലെ മന്ത്രമാണ്? മുണ്ടകോപനിഷത്ത്. ഇന്ത്യയുടെ ദേശീയ മുദ്രയിലെ സത്യമേവ ജയതേ മുണ്ടകോപനിഷത്തിലെ മന്ത്രമാണ്.